ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവപുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 13-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം മുതൽ 59-ാം വാക്യം വരെയുള്ള അടുത്ത ഭാഗം മുഴുവൻ നമ്മൾ വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു നിർത്തിയതിൻ്റെ ബാക്കി ഭാഗം പതിവായി ചെയ്യുന്നത് പോലെ കർത്താവിൻ്റെ ദാസൻ രഞ്ജിസൻ വായിക്കുന്ന കൂടെ ചേർന്ന് വായിക്കുകയോ അതിലേക്ക് ഊറ്റമായി ശ്രദ്ധിക്കുകയോ ചെയ്യാമെന്ന് ഓർപ്പിക്കുന്നു. 29 മുതലുള്ള വാക്യങ്ങൾ 13-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നത് ദയവായിട്ട് കൂടെ വായിച്ച് അനുഗ്രഹം പ്രാപിക്കാം നമുക്ക്. ഒരു പുരുഷനെങ്കിലും ഒരു സ്ത്രീയെങ്കിലും തലയിലോ താടിയിലോ ഒരു വടു ഉണ്ടായാൽ പുരോഹിതൻ വടു നോക്കണം. അത് തൊക്കിനേക്കാൾ കുഴിഞ്ഞും അതിൽ പൊന്നിറമായ നേർമയുള്ള രോമം ഉള്ളതായും കണ്ടാൽ പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് വിധിക്കണം. അത് പുറ്റാകുന്നു, തലയിലോ താടിയിലോ ഉള്ള കുഷ്ഠം തന്നെ. പുരോഹിതൻ പുറ്റിൻ്റെ വടുവിനെ നോക്കുമ്പോൾ അത് തൊക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും അതിൽ കറുത്ത രോമം ഇല്ലാതെയും കണ്ടാൽ പുരോഹിതൻ പുറ്റ് വടുവുള്ളവനെ 7 ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം. 7-ാം ദിവസം പുരോഹിതൻ വടു നോക്കണം. പുറ്റ് പരക്കാതെയും അതിൽ പൊന്നിറമുള്ള രോമം ഇല്ലാതെയും പുറ്റിൻ്റെ കാഴ്ച തൊക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും ഇരുന്നാൽ അവൻ ക്ഷൗരം ചെയ്യിക്കണം. എന്നാൽ പുറ്റിൽ ക്ഷൗരം ചെയ്യരുത്. പുരോഹിതൻ പുറ്റുള്ളവനെ പിന്നെയും 7 ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം. 7-ാം ദിവസം പുരോഹിതൻ പുറ്റു നോക്കണം. പുറ്റ് തൊക്കിന്മേൽ പരക്കാതെയും കാഴ്ചയ്ക്ക് തൊക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും ഇരുന്നാൽ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. അവൻ വസ്ത്രമലക്കി ശുദ്ധിയുള്ളവനായിരിക്കണം. എന്നാൽ അവൻ്റെ ശുദ്ധീകരണത്തിന് ശേഷം പുറ്റ് തൊക്കിന്മേൽ പരന്നാൽ പുരോഹിതൻ അവനെ നോക്കണം. പുറ്റ് തൊക്കിന്മേൽ പരന്നിരുന്നാൽ പുരോഹിതൻ പൊന്നിറമുള്ള രോമം അന്വേഷിക്കണ്ട, അവൻ അശുദ്ധൻ തന്നെ. എന്നാൽ പുറ്റ് കണ്ട നിലയിൽ തന്നെ നിൽക്കുന്നതായും അതിൽ കറുത്ത രോമം മുളച്ചതായും കണ്ടാൽ പുറ്റ് സൗഖ്യമായി, അവൻ ശുദ്ധിയുള്ളവൻ. പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. ഒരു പുരുഷനോ സ്ത്രീക്കോ ദേഹത്തിൻ്റെ തൊക്കിൽ വെളുത്ത പുള്ളി ഉണ്ടായാൽ പുരോഹിതൻ നോക്കണം. ദേഹത്തിൻ്റെ തൊക്കിൽ മങ്ങിയ വെള്ളപ്പുള്ളി ഉണ്ടായാൽ അത് തൊക്കിൽ ഉണ്ടാകുന്ന ചുണങ്ങ്, അവൻ ശുദ്ധിയുള്ളവൻ. തലമുടി കൊഴിഞ്ഞവനോ കഷണ്ടിക്കാരനത്രേ, അവൻ ശുദ്ധിയുള്ളവൻ. തലയിൽ മുൻവശത്തെ രോമം കൊഴിഞ്ഞവൻ മുൻ കഷണ്ടിക്കാരൻ, അവൻ ശുദ്ധിയുള്ളവൻ. പിൻകഷണ്ടിയിലോ മുൻകഷണ്ടിയിലോ ചുവപ്പോടുകൂടിയ വെള്ളപ്പുള്ളി ഉണ്ടായാൽ അത് അവൻ്റെ പിൻകഷണ്ടിയിലോ മുൻകഷണ്ടിയിലോ ഉത്ഭവിക്കുന്ന കുഷ്ഠം. പുരോഹിതൻ അത് നോക്കണം. അവൻ്റെ പിൻകഷണ്ടിയിലോ മുൻകഷണ്ടിയിലോ തൊക്കിൽ കുഷ്ഠത്തിൻ്റെ കാഴ്ച പോലെ വടുവിൻ്റെ തിണർപ്പ് ചുവപ്പോടുകൂടി വെളുത്തതായിരുന്നാൽ അവൻ കുഷ്ഠരോഗി, അവൻ അശുദ്ധൻ തന്നെ. പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് തീർത്ത് വിധിക്കണം. അവന് തലയിൽ കുഷ്ഠരോഗമുണ്ട്. വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം. അവൻ്റെ തല മൂടാതിരിക്കണം. അവൻ അതരം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധനെന്ന് വിളിച്ചു പറയുകയും വേണം. അവന് രോഗം ഉള്ള നാൾ ഒക്കെയും അവൻ അശുദ്ധനായിരിക്കണം. അവൻ അശുദ്ധൻ തന്നെ. അവൻ തനിച്ചു പാർക്കണം. അവൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. ആട്ടുരോമ വസ്ത്രമോ ചണവസ്ത്രമോ ആയ ഏത് വസ്ത്രത്തിലെങ്കിലും ചണം കൊണ്ടോ ആട്ടുരോമം കൊണ്ടോ ഉള്ള പാവിൽ എങ്കിലും ഊടയിലെങ്കിലും തോലിലെങ്കിലും തോൽ കൊണ്ടുണ്ടാക്കിയ യാതൊരു സാധനത്തിലെങ്കിലും കുഷ്ഠത്തിൻ്റെ വടുവുണ്ടായി വസ്ത്രത്തിലെങ്കിലും തോലിലെങ്കിലും പാവിലെങ്കിലും ഊടയിലെങ്കിലും തോൽ കൊണ്ടുള്ള യാതൊരു സാധനത്തിലെങ്കിലും വടു ഇളം പച്ചയോ ഇളം ചുവപ്പോ ആയിരുന്നാൽ അത് കുഷ്ഠലക്ഷണമാകുന്നു. അത് പുരോഹിതനെ കാണിക്കണം. പുരോഹിതൻ വടു നോക്കി വടുവുള്ളതിനെ 7 ദിവസത്തേക്ക് അകത്തിട്ട് അടയ്ക്കണം. അവൻ 7-ാം ദിവസം വടുവിനെ നോക്കണം. വസ്ത്രത്തിലോ പാവിലോ ഊടയിലോ തോലിലോ തോൽ കൊണ്ടുണ്ടാക്കിയ യാതൊരു പണിയിലോ വടു പരന്നിരുന്നാൽ ആ വടു കഠിന കുഷ്ഠം, അത് അശുദ്ധമാകുന്നു. വടുവുള്ള സാധനം ആട്ടിൻ രോമം കൊണ്ടോ ചണം കൊണ്ടോ ഉള്ള വസ്ത്രമോ പാവോ ഊടയോ തോൽ കൊണ്ടുള്ള എന്തെങ്കിലുമോ ആയിരുന്നാലും അത് ചുട്ടുകളയണം. അത് കഠിന കുഷ്ഠം. അത് തീയിലിട്ട് ചുട്ടുകളയണം. എന്നാൽ പുരോഹിതൻ നോക്കണം. വടുവസ്ത്രത്തിലോ പാവിലോ ഊടയിലോ തോൾ കൊണ്ടുള്ള യാതൊരു സാധനത്തിലോ പരന്നിട്ടില്ല എങ്കിൽ പുരോഹിതൻ വടുവുള്ള സാധനം കഴുകുവാൻ കൽപ്പിക്കണം. അത് പിന്നെയും 7 ദിവസത്തേക്ക് അകത്തിട്ട് അടയ്ക്കണം. കഴുകിയ ശേഷം പുരോഹിതൻ വടു നോക്കണം. വടു നിറം മാറാതെയും പരക്കാതെയും ഇരുന്നാൽ അത് അശുദ്ധമാകുന്നു. അത് തീയിലിട്ട് ചുട്ടുകളയണം. അത് അതിൻ്റെ അകത്തോ പുറത്തോ നിന്നെടുക്കുന്ന വ്രണം. പിന്നെ പുരോഹിതൻ നോക്കണം. കഴുകിയ ശേഷം വടുവിൻ്റെ നിറം മങ്ങിയെങ്കിൽ
അവൻ അതിനെ വസ്ത്രത്തിൽ നിന്നോ തോലിൽ നിന്നോ പാവിൽ നിന്നോ ഊടയിൽ നിന്നോ കീറിക്കളയണം. അത് വസ്ത്രത്തിലോ പാവിലോ ഊടയിലോ തോൽ കൊണ്ടുള്ള യാതൊരു സാധനത്തിലോ കാണുന്നുവെങ്കിൽ അത് പടരുന്നതാകുന്നു, വടുവുള്ളത് തീയിലിട്ട് ചുട്ടുകളയണം. എന്നാൽ വസ്ത്രമോ പാവോ ഊടയോ തോൽ കൊണ്ടുള്ള യാതൊരു സാധനമോ കഴുകിയ ശേഷം വടു അവയിൽ നിന്ന് നീങ്ങിപ്പോയെങ്കിൽ അതിനെ രണ്ടാം പ്രാവശ്യം കഴുകണം. അത് അപ്പോൾ അത് ശുദ്ധമാകും. ആട്ടുരോമമോ ചണമോ കൊണ്ടുള്ള വസ്ത്രത്തിലെങ്കിലും പാവിലെങ്കിലും ഊടയിലെങ്കിലും തോൽ കൊണ്ടുള്ള യാതൊന്നിലെങ്കിലും ഉള്ള കുഷ്ഠത്തിൻ്റെ വടുവിനെക്കുറിച്ച് അത് ശുദ്ധമെന്നോ അശുദ്ധമെന്നോ വിധിക്കുവാനുള്ള പ്രമാണം ഇത് തന്നെ. 13-ാം അധ്യായത്തിൻ്റെ 59 വാക്യങ്ങളിൽ കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. കുഷ്ഠരോഗ ലക്ഷണം, കുഷ്ഠരോഗ നിർണയം, കുഷ്ഠരോഗ പ്രതിവിധി, ഇതൊക്കെ ഇങ്ങനെ വിവിധ നിലവാരത്തിനകത്ത് ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞ് ഇസ്രായേൽ പാളയത്തിൽ ഇസ്രായേൽ ജനതതിക്ക് വേണ്ടി എഴുതി കൊടുത്ത പ്രമാണമാണ്. ഇന്നലെ മുതൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഈ കുഷ്ഠത്തോട് ബന്ധത്തിലെ ചില കാര്യങ്ങൾ ഞാൻ ഇന്നലെ ഓർപ്പിച്ചെന്ന് തോന്നുന്നു. അനേക രോഗങ്ങളുടെ ലിസ്റ്റ് ബൈബിളിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഈ കുഷ്ഠരോഗത്തോടത്തോളം ദൈവം എത്ര ഗൗരവമായി കണ്ടത് കർത്താവിൻ്റെ ദാസൻ രജിസ്റ്റർ വേറെ ഏതെങ്കിലും അങ്ങ് തോന്നുന്നുണ്ട്. വേറെ രോഗത്തെക്കുറിച്ച് ഇപ്പോൾ ക്ഷയരോഗികൾ, പിന്നെ മുടന്തര് അംഗഹീനര്, ബലഹീനര് ഒക്കെ ആയിരിക്കുന്ന വിവിധ തരം രോഗികളെക്കുറിച്ച് വേദപുസ്തകത്തിൻ്റെ പല ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്. പാവക രോഗികൾക്കൊന്നും ഇത്രയും വലിയൊരു കഠിനമായ പ്രമാണം കൊടുത്തതായിട്ട് ഞാനെങ്ങും കാണുന്നില്ല. കുഷ്ഠരോഗത്തിന് മാത്രം ദൈവമായ കർത്താവ് 2 അധ്യായങ്ങൾ, 13-14 അധ്യായങ്ങളിൽ ദീർഘമായ വാക്യങ്ങളിലൂടെ വളരെ വിട്ടുവീഴ്ചയില്ലാത്ത നിയമ സംഹിതയാണ് ഇസ്രായേൽ ജനത്തിന് കൊടുക്കാനിടയായി തീർന്നത്. എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇന്നലെ നമ്മളൊരു സൂചന പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഒരു നിഴലും പൊരുളുമായിട്ടാണ് നമ്മൾ ഈ ധ്യാനത്തിൽ പഠിക്കുന്നത്. അക്ഷരീകമായി ഇസ്രായേലിൻ്റെ കുഷ്ഠത്തെ തന്നെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇത് വിശുദ്ധ ബൈബിളിൻ്റെ ആത്മീയ വ്യാഖ്യാന വീക്ഷണത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കുഷ്ഠരോഗം പാപത്തിന് നിഴലാണ് എന്ന് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നു. പാപിയായ മനുഷ്യനോട് ബന്ധപ്പെട്ടാണ് കുഷ്ഠത്തെ നമ്മൾ നിർവചിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിന്ന് പുതിയ നിയമ കൂട്ടായ്മയ്ക്കകത്ത് നിൽക്കുമ്പോൾ പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ഈ വലിയ കഠിനമേറിയ പ്രമാണങ്ങൾ, ഈ പ്രമാണങ്ങളെ നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിരുന്ന വെളുപ്പാങ്കാലത്ത് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റിരുന്നിട്ട് ഇത്രയും ബൃഹത്തായിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞിട്ട് തന്നെയല്ല, കുഷ്ഠരോഗമൊക്കെ ഏറെക്കുറെ ദൈവത്തിൻ്റെ കൃപയാൽ സർക്കാരിൻ്റെ പ്രതിബദ്ധതയെക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങ് ഏറ്റവും നീണ്ടുപോയി. ലോകത്തിൽ ഏറ്റവും അധികം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്ന 2 രാജ്യമാണ് ഇന്ത്യയും ചൈനയെന്നാണ് കഴിഞ്ഞ ദിവസം ഞാനിവിടെ വായിച്ചത്. അപ്പോൾ അത്രയും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. അതൊക്കെ മാറിയിപ്പോൾ സമൂഹത്തിൽ നിന്ന് ആ രോഗത്തെയൊക്കെ ദൈവത്തിൻ്റെ കൃപയാൽ മാറ്റിക്കളയാൻ പ്രതിജ്ഞാബദ്ധരായിരുന്ന ആളുകളെ കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വൈദ്യശാസ്ത്രത്തിന് മികവുകൊണ്ട് മറ്റു പല കാലം കൊണ്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ അതിനൊന്നും വലിയ പ്രസക്തിയില്ല. പിന്നെ എന്തിനാണ് നമ്മൾ രാവിലെ, ഇന്നലെ, ഇന്നും ഇനിയും കിടക്കുന്നു ബാക്കി 14-ാം അധ്യായം ഇതെല്ലാം വായിച്ച് രാവിലെ നമ്മളൊരു പ്രോഗ്രാം ഉണ്ടാക്കുകയല്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളടക്കത്തിൽ നിന്ന് ദൈവമായ കർത്താവ് നമുക്ക് പുതിയ നിയമത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാനുള്ള കാര്യമാണ് പരാമർശിക്കുന്നത്. ശരിക്കും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, കുഷ്ഠരോഗം എന്ന് പറയുന്നത് ചിത്രീകരിക്കുന്നത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തെയാണ്. അപ്പോൾ പാപത്തോട് യാതൊരു കോംപ്രമൈസും ഇവിടെ ബാക്കി എല്ലാ രോഗത്തിനകത്തും, അല്ലേ, ബാക്കി എല്ലാ രോഗത്തിലും ദൈവമായ കർത്താവ് ആ രോഗത്തോട് ബന്ധപ്പെട്ടെന്തെങ്കിലും പ്രത്യേകിച്ച് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ ഞാൻ ശങ്കിക്കുന്നു. ചില കാര്യങ്ങളെക്കുറിച്ച് ദൈവം എല്ലാ രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനാണെന്ന് പറഞ്ഞിട്ടുണ്ട് വേദപുസ്തകത്തിൽ. പക്ഷേ ഓരോ രോഗത്തിനും ഇപ്പം ക്ഷയരോഗികൾ എന്ന് പറയുന്ന രോഗഗണത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. ക്ഷയരോഗി ഇങ്ങനെ ആയിരിക്കണം, ക്ഷയരോഗി എന്നടുത്ത് പോകരുത്, ഇങ്ങനെയൊന്നും അവിടെ പറഞ്ഞായിട്ട് നമ്മൾ വായിക്കുന്നില്ല. മറ്റിതര രോഗലക്ഷണങ്ങളുള്ള ആളുകളൊന്നും അങ്ങനെ പറഞ്ഞായിട്ട് കാണിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഇത്ര ഗൗരവത്തോടെ പറയുന്നതിൻ്റെ കാരണം ഇത് മറ്റൊന്നിൻ്റെ നിഴലാണ്, മറ്റൊന്നിൻ്റെ അല്ല, പാപത്തിൻ്റെ നിഴലാണ്. ഈ അധ്യായത്തിൽ നിന്ന് നമ്മൾ ഇത്രയും വായിക്കുമ്പോൾ നമ്പർ 1 ഏറ്റവും 1-ാമത്തെ കാര്യം നിങ്ങൾ എഴുതി വയ്ക്കുന്നുണ്ടെങ്കിൽ എഴുതി വയ്ക്കണം, ദൈവം പാപത്തോട് ഒരു കോംപ്രമൈസും ചെയ്യുന്നവനല്ല. ശരിയല്ലേ ഞാൻ പറയുന്നത്? ബാക്കി എന്തിനോടും, ബലഹീനത സംഭവിച്ചു, ഒരു വീഴ്ച സംഭവിച്ചു, ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാതെ പോയി, ഇതൊക്കെ പാപത്തിൻ്റെ കാറ്റഗറി പെടുന്നതാണ്. പക്ഷേ ഇതിനോടൊക്കെ ദൈവമായ കർത്താവ് ചിലപ്പോൾ നമ്മുടെ സ്ഥിതി അറിഞ്ഞ് ആ രീതിയിൽ ദൈവമായ കർത്താവ് ക്ഷമിച്ചേക്കാം, അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ കാണിച്ചേക്കാം. പക്ഷെ പാപം മനുഷ്യനെ വല്ലാതെ മാറ്റിക്കളയുന്നതാണ്. എന്താണ് വാസ്തവത്തിൽ കുഷ്ഠം ചെയ്യുന്നത്? കുഷ്ഠം ഒരാൾക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വാസ്തവത്തിൽ ശരീരത്തിൻ്റെ പുറത്താണത് ശരിക്കും വരുന്നത്.
ശരിക്കും കുഷ്ഠരോഗികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ അവരെ നമ്മൾ സകല പരിഗണനയും കൊടുത്തുകൊണ്ട് സകല അവരെക്കുറിച്ചുള്ള മാന്യതകൾ തന്നെ നിർത്തിക്കൊണ്ട് ഈ കാര്യം പഠിക്കാൻ വേണ്ടി പറയുക. സാധാരണ സംഭവിക്കുമ്പോൾ കുഷ്ഠരോഗികൾക്ക് വരുമ്പോഴൊക്കെ കുഷ്ഠരോഗം തീവ്രമായി കഴിയുമ്പോൾ, കുറച്ചുകൂടെ അങ്ങ് തീവ്രമായി കഴിയുമ്പോൾ, പഴയ കാലത്തെ കുഷ്ഠരോഗികളെ ഞാൻ എൻ്റെ ബാല്യകാലത്ത് അല്ലെങ്കിൽ ചെറിയ കാലത്ത് ഇപ്പോഴൊക്കെ കാണാറില്ലെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ വലിയ പള്ളിയിൽ പെരുന്നാളുകൾക്കൊക്കെ വേണ്ടി പല സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ അവിടെ ചിലപ്പോൾ വളരെ തകർന്നവരായിരിക്കുന്ന ആളുകൾ ഭിക്ഷാടനത്തിനൊക്കെ അന്നത്തെ കാലത്ത് കണ്ടിട്ടുണ്ട്. അവരെ കാണുമ്പോൾ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം ഇതാണ്, അവരുടെ കൈവിരലുകളൊക്കെ കുറേ കഴിയുമ്പോൾ അത് ഒന്നാമത്തെ കാര്യം ഇവർക്ക് വേദന ഉണ്ടാകത്തെ, സെൻസേഷൻ നഷ്ടപ്പെടുന്നല്ലേ, അങ്ങനെയല്ലേ എൻ്റെ പറയണ്ടേ, ശരിക്കും നഷ്ടപ്പെടുന്നു. പിന്നെ കുറച്ച് കുറച്ച് അവരുടെ കൈകളൊക്കെ മുരുണ്ട്, പിന്നെ അത് ആ സമയത്ത് വേണ്ട പരിഗണന കിട്ടിയില്ലെങ്കിൽ, മാറ്റം ഉണ്ടായില്ലെങ്കിൽ വിരലുകളൊക്കെ മുറിഞ്ഞു പോകുന്നു, മൂക്ക് തന്നെ പതിഞ്ഞ് മുറിഞ്ഞ് പോകുന്നു, ചെവി ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നോക്കിയാൽ കാണും. കാൽപ്പത്തിയും കാലും ഒക്കെ ഇങ്ങനെ കുഷ്ഠം വന്ന് മാറുകണ്ടല്ലേ. വാസ്തവത്തിൽ ശരീരത്തിനകത്തിന് തൊലിയുടെ പുറത്ത് ഭയങ്കരമായിരിക്കുന്ന ഇപ്പോൾ വായിച്ച പോലെ പുറ്റുകൾ പോലെ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ കുഷ്ഠം ഒരു മനുഷ്യനെ ഷേപ്പ്ലെസ് ആക്കുക. ശരിക്കും പറഞ്ഞു ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ എത്ര സുന്ദരന്, ആ ദൈവത്തിൻ്റെ അല്ലേ അകവും പുറവും എല്ലാം പരിശോധിച്ചാലും വേദപുസ്തകത്തിലൊരു വാക്യം വളരെ സ്പഷ്ടമാണ്, വളരെ കൃത്യമാണ്, അത്ഭുതവും അതിശയകരവുമായി സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ അപാര ഒരു മണിമകുടമാണ് മനുഷ്യനെന്ന് പറയുന്നത്. ഏറ്റവും സൂപ്പർ മോസ്റ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മാസ്റ്റർ പീസ് ആയിരിക്കുന്ന സൃഷ്ടിയാണ്. ചിന്തിച്ചു നോക്കുമ്പോൾ വലിയ വൈദ്യശാസ്ത്രത്തിൻ്റെ മികവൊന്നും വേണ്ട, ജസ്റ്റ് നമ്മളെ തന്നെ കണ്ണാടി മുമ്പിൽ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ എത്ര പ്ലാനിങ്ങിലാണ്, എത്ര സുന്ദരമായിട്ടാണ്, എത്ര ക്രമീകൃതമായിട്ടാണ് ദൈവം ഈ കണ്ണും മൂക്കും ചെവിയും അതത് ജീവജാലങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ അതത് നിലവാരത്തിൽ ദൈവം അതൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ തലമുടി മുതൽ അവയവങ്ങളുടെ ഓരോ ഭാഗങ്ങൾ, അതിൻ്റെ അംഗവർണ്ണനകൾ, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, ഷേപ്പ്, ഇതെന്നൊക്കെ പറയുന്നത് ലോകത്തിലെ ഒരു കമ്പനിക്ക്, ഇപ്പോൾ കാറൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഏറ്റവും വലിയ ഒരിതാണ് എഞ്ചിൻ. ബാക്കി കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് കോമണാണ് മൊത്തത്തിൽ, പിന്നെ അത് ഇച്ചിരി വേരിയേഷൻ കണ്ടേക്കാം അതിൻ്റെ പവറൊക്കെ അനുസരിച്ച്. പൊതുവിൽ തത്വം ഒന്നാണ്, എന്നാൽ കാറിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും വലിയ മത്സരം നടക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് രാപ്പകലില്ലാതൊരു ടീം വർക്ക് നടക്കുന്നത് അതിൻ്റെ ബോഡി ഷേപ്പിലാണ്. ജനം ആദ്യം കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നതാണ്. പല വണ്ടിയും നല്ലതാണ്, പക്ഷെ ആളുകൾ മേടിക്കാത്തത് അതിൻ്റെ ബാക്കിൽ നോക്കിയാൽ ഗുണമില്ല, അതിൻ്റെ മുമ്പിൽ നോക്കിയാൽ ഗുണമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ നോക്കിയാലും ബാക്കിൽ നോക്കിയാലും എന്തോ നല്ല രീതിയാണ്. അപ്പോൾ അത്രയ്ക്ക് ദൈവമായ കർത്താവ് ഒരു ടീമിനെ ഇരുത്തി, ഒരു ആർക്കിടെക്റ്റിനെ ഇരുത്തി ബിൽഡിംഗ് ചെയ്യാൻ ഉദ്ദേശിച്ചോലോ അല്ലെങ്കിൽ കാർ കമ്പനിക്കാർ ഡിസൈനേഴ്സിനെ ഇരുത്തിക്കൊണ്ട് നാളുകളോളം വലിയ എമൗണ്ട് കൂലി കൊടുത്ത് ചെയ്യുന്നത് പോലെ ഒന്നല്ല. ദൈവം നമ്മുടെ ഇറങ്ങി വന്ന് മണ്ണ് കുഴച്ചുണ്ടാക്കിയപ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ആ മണ്ണുകൊണ്ട് തന്നെയാണ് നമ്മുടെ അകത്തുള്ള അസ്ഥി ഉണ്ടാക്കിയത്, ആ മണ്ണുകൊണ്ട് തന്നെയാണ് അസ്ഥിക്കകത്തുള്ള മജ്ജ ഉണ്ടാക്കിയത്, ആ മണ്ണുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് മാംസം ഉണ്ടാക്കിയത്, ആ മണ്ണുകൊണ്ട് തന്നെയാണ് തൊക്കുണ്ടാക്കിയത്, നാക്ക്, ഇതൊക്കെ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷെ ആ ഒറ്റ മണ്ണുകൊണ്ടാണ് ശരിക്കും ഇതെല്ലാം ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലി മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കാം, ഇഡ്ഡലി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണെങ്കിൽ പോലും ഇതൊക്കെ ഏറെക്കുറെ നമുക്ക് അതിൻ്റേതായ രീതിക്ക് വ്യത്യാസമുണ്ടോ? പക്ഷേ ദൈവം നമ്പരാൻ ഒരേ മണ്ണിൽ നിന്ന് ഈ കണ്ണും കണ്ണിൻ്റെ കൃഷ്ണമണിയും കണ്ണിനകത്തെ ചെറിയ പാടകൾ പോലുള്ള ഞരമ്പ് ഇതെല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയത് ഒരേ മണ്ണിൽ നിന്നാണ്. അപ്പോൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിമാന സ്തംഭമാണ് മനുഷ്യൻ. ആ മനുഷ്യനെ ഒറ്റ ദിവസം കൊണ്ട് വണ്ടി ഇടിച്ച് ഒടിഞ്ഞു നുറുങ്ങി ആകപ്പാടെ തുന്നിക്കെട്ടി പുറത്തേക്ക് ഇറക്കി വിടുന്നതല്ല, ഒരു ദിവസം കൊണ്ട് ഒരു നിമിഷം കൊണ്ടല്ല സംഭവിക്കുന്നത്. ഗ്രാജ്വലി കുഷ്ഠമെന്ന് പറഞ്ഞ് ഈ രോഗം ശരീരത്തിനകത്ത് കയറിയിട്ട് അതിനെ വേണ്ട രീതിയിൽ അതിനെ എതിർത്തില്ലെങ്കിൽ, വേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യനെ ഷേപ്പ്ലെസ് ആക്കുന്നു. അവൻ്റെ കെട്ടും മട്ടും തന്നെ മാറിപ്പോകുന്നു. ശരിക്കും പാപം എന്താ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത്? അകത്ത് വരുന്ന പാപത്തിന് പരിഗണന നമ്മൾ കൊടുക്കുകയാണ്, നമ്മളതിനെ സീരിയസ് അല്ലാത്ത നിലവാരത്തിൽ കാണുകയാണ്, അതിനെ ലളിതമായി താലോലിക്കുകയാണ്, നമ്മളതിനെ എന്താ പറയുക, ഒരു ഒരു മൂലയിൽ ജീവിതത്തിൻ്റെ ഒരു കോണിൽ കൊണ്ടു നടക്കുകയാണ്. കുറേ കഴിയുമ്പോൾ ശരീരത്തിൻ്റെ വിരലൊന്നും മുറിഞ്ഞു പോവുകയല്ല. പക്ഷേ ഈ മനുഷ്യനെ എത്ര നല്ല, എത്രയോ പിള്ളേരെ കുറിച്ചൊക്കെ പറയുന്നല്ലേ, ഈ അവരുടെ ഹൃദയത്തിനകത്ത് എന്തെങ്കിലും മോഹങ്ങളൊക്കെ കയറി ആ രീതിയിലൊക്കെ വന്നിട്ട് അതൊരു പാപത്തിൻ്റെ ഒരു 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 ലക്ഷണമാണ്.
അപ്പോൾ അങ്ങനെ കയറി ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ ഓർപ്പിച്ചു. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഞാൻ ഇരുന്ന് വായിച്ചപ്പോൾ നോക്കിയായിരുന്നു ഈ കുഷ്ഠത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇന്നും വായിച്ചിടത്തെല്ലാം കാണുന്നത് എന്താ, ഓരോ ലക്ഷണങ്ങൾ പറയുക. ചിലപ്പോൾ സ്തോത്രം കഷണ്ടി, മുൻകഷണ്ടി, പിൻകഷണ്ടി ഉണ്ട്. അതൊരു പ്രശ്നമല്ല, കഷണ്ടി സ്വാഭാവികമാണ്, മുടി ഒഴിഞ്ഞു പോകുന്നതാണ്, അത് കഷണ്ടിയാണ്, അവൻ ശുദ്ധന, അവനെ വെറുതെ വിട്ടേ. പക്ഷേ കഷണ്ടിക്കകത്ത് എവിടെയെങ്കിലും ചെറിയ വടുക്കൾ വന്നാൽ അത് അതിന് ഓരോന്നിനും ഓരോന്നിനും പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഷ്ഠം തന്നെ പല വെറൈറ്റിയുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങളിലൂടെയാണ് വെളിപ്പെടുന്നത്. ആൾ കുഷ്ഠരോഗിയാണെന്ന് വെളിപ്പെടുന്നത് ലക്ഷണങ്ങളിലൂടെയാണ്. പാപം നമ്മുടെ അകത്ത് കിടക്കുമ്പോൾ പാപലക്ഷണങ്ങൾ നിശ്ചയമായും പുറത്തു വരും. അരുതാത്തത്, കൽപ്പനാലംഘനങ്ങൾ, അപ്പനെ അമ്മയെ മറച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ നമ്മൾ മറച്ചു വയ്ക്കുന്ന അമിതമായിരിക്കുന്ന ആസക്തികൾ, ആരുമറിയാതെ ചെയ്യുന്ന പ്രവണതകൾ, നമ്മൾ സ്തോത്രം അടച്ചിട്ട മുറിക്കകത്ത് ദൈവികമായിരിക്കുന്ന പ്രമാണങ്ങളെ മറന്നുകൊണ്ട് ഒരുപക്ഷെ മറ്റുള്ളവർ അറിഞ്ഞാൽ ലജ്ജിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം എന്താണ്? അകത്ത് പാപമുള്ളതിൻ്റെ ലക്ഷണമാണ്. ഇവിടെ പറഞ്ഞില്ലേ, ചെറിയ കാര്യങ്ങൾ പോലും നോക്കിയ ഞാനിങ്ങനെ വായിച്ചപ്പോൾ റേഷൻ വായിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുകയായിരുന്നു. ഇങ്ങനെ ദൈവനമ്പരാൻ പ്രമാണം കൊടുത്ത് പറയുകയാണ്, ആ വടു ചെറിയതാണെങ്കിൽ അത് വേണമെങ്കിൽ ചുണങ്ങായിട്ട് പരിഗണിച്ച് വിട്ടാൽ, പക്ഷേ അതിനകത്ത് നിന്ന് ഒരു സ്വർണ്ണ നിറമുള്ള രോമം ഉണ്ടെങ്കിൽ, അല്ലേ അങ്ങനെ വായിച്ചല്ലേ, അല്ലെങ്കിൽ അതിനകത്ത് ഒരു വെളുത്ത് നിറന്നുള്ള രോമം ഉണ്ടെങ്കിൽ, ആ രോമം ഉണ്ടെങ്കിൽ ഓർത്തോളണം സംഭവം കുഷ്ഠമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തോളണം. അപ്പോൾ ഈ പറഞ്ഞതുകൊണ്ട് ശരിയാണ്, സ്തോത്രം. ഞാനിങ്ങനെ പറയാം, ഒരു മൊബൈലും പോക്കറ്റിലിട്ടുണ്ട് നടക്കുന്നത് ദൈവം പറഞ്ഞ് വെറുതെ വിട്ടാലേ. പക്ഷെ മൊബൈലിൽ ചെറിയ രോമം മുളയ്ക്കുകയാണെങ്കിൽ മനസ്സിലായോ, അതിനകത്തുനിന്ന് ശരിക്കും പതുക്കെ സ്വർണ്ണ നിറമുള്ള രോമം മുളയ്ക്കാൻ തുടങ്ങുകയാണെങ്കിൽ, എൻ്റെ ഐപാഡിൽ നിന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതിനകത്ത് എഴുതി പറയുക, ഒരു ഐപാഡായിട്ട് തെറ്റല്ല, ഒരു ചെറിയ ശരീരത്തിനകത്തൊരു ചെറിയ പാട് വന്നു, അത് ചുണങ്ങാണ്. അത് ദൈവം പറഞ്ഞു നോ പ്രോബ്ലം, ചുണങ്ങായിട്ട് പരിഗണിക്കാം. കുറച്ച് രോമങ്ങൾ തലയിൽ നിന്ന് തലമുടി പൊഴിഞ്ഞു പോയി, ഇത് കഷണ്ടിയാണ്, പരിഗണിക്കാം. പക്ഷേ കഷണ്ടിയുടെ അടിയിലേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ പതുക്കെ ഇങ്ങനെ പുറ്റുകൾ പോലെ, വടുക്കൾ പോലെ വരുവാണെങ്കിൽ ഓർത്തോളണം അതിൻ്റെ പുറകിൽ കുഷ്ഠമുണ്ട്. സ്തോത്രം. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ശരിയാണ്. ടെലിവിഷൻ കാണുന്ന പാവമാണോ എന്ന് ചോദിച്ചാൽ ഒരു പാവമല്ല, അത് വെറും കഷണ്ടിയായിട്ട് പരിഗണിച്ചോ, അത് വെറും ചുണങ്ങായിട്ട് പരിഗണിച്ചോ. ചുരുടെ വലിയ ഇപ്പോൾ 32-inch ടി വി ആണെങ്കിൽ 52-inch മേടിച്ചു. പക്ഷേ അതിനകത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ ആ ചെറിയ സംഭവം കണ്ടോ, ഒരു രോമം, ആ രോമമാണ് വാസ്തവത്തിൽ ആളെ കുഷ്ഠരോഗിയാണെന്ന് സ്ഥിരീകരിക്കുന്നത്. അതിനകത്താണ് പുരോഗതി കയറി പിടിക്കുന്നത്. സംഭവം ശരിയാണ്, ചെറിയൊരു പാട് ശരീരത്തിൽ വന്നെൻ്റെ വാസനെ, എൻ്റെ ദൈവാസനെ, നോ പ്രോബ്ലം. പക്ഷെ അത് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതിനകത്തുനിന്ന് കണ്ണിൽപ്പെടാത്ത, അവിടെ തുടങ്ങുന്നത് ചെറിയ രോഗലക്ഷണമാണത്. സ്വർണ്ണ നിറമുള്ള, വെളുത്ത നിറമുള്ള ചെറിയ രോമങ്ങൾ പൊങ്ങി വരുന്ന നിങ്ങൾ ഓർത്തോളം, അതിൻ്റെ ആ വേരിനടിയിൽ കുഷ്ഠം കിടക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾ, നമ്മൾ വാട്സാപ്പ് ഉപയോഗിക്കുന്നു, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു, ചാറ്റിംഗ് നടക്കുന്നു, ട്വിറ്റർ എന്ന് വേണ്ട ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നു. പക്ഷേ തമ്പുരാൻ അറിയാം, ഇത് ശ്രദ്ധിക്കുന്നവനറിയാം, നിൻ്റെ ചാറ്റിങ്ങിൻ്റെ പുറകിൽ ചെറിയ ചെറിയ സ്വർണ്ണരോമങ്ങൾ കിടക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നതിനകത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. മനസ്സിലായോ, ചെറിയ ചെറിയ സംഭവം കിടക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മോനെ ഓർത്തോളണം, അല്ലാതെ നീ വലിയ സംഭവമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. എൻ്റെ ശരീരം മുഴുവൻ എന്താ പറയുക, വലിയ രോമ വലിയ വലിയ വാഴക്കച്ചി കിടക്കുമ്പോൾ അതല്ല, ഒന്നുമില്ല, അതൊന്നുമില്ല, ചെറിയ ഒരൊറ്റ രോമം കൊണ്ട് ദൈവം നിർണയിച്ചു ഇവൻ കുഷ്ഠരോഗിയാണ്. ഒരു ചെറിയ പ്രവൃത്തി മതി, നിൻ്റെ ഹൃദയത്തിനകത്ത് പാപമുണ്ടോയെന്ന്, നിൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ഈ കുഷ്ഠമുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ ചെറിയ പ്രശ്നം മതി, ചെറിയ രോമം. അതിൽ നിന്നാണ് സ്ഥിരീകരണം വന്നിട്ട് പിന്നെ നടപടിയിലേക്ക് നീങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ചെറിയ രോമം ശരീരത്തിൽ ഈ കുഷ്ഠരോഗത്തിൻ്റെ വടുക്കളിൽ നിന്നോ അതിൻ്റെ ആ പശ്ചാത്തലത്തിൽ നിന്നോ ഉണ്ടാകുമ്പോൾ തന്നെ, ആ രോമം മുളച്ചു വരുമ്പോൾ തന്നെ രോഗം നിർണയിക്കപ്പെട്ട് ചെയ്യേണ്ട കാര്യം ചെയ്താലും ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നു വരുന്നത് ഇതിനെ ഗൗരവമായി കാണും. ഞാൻ എങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വായിച്ചപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഇപ്പോൾ ഒരു കുഷ്ഠരോഗിയെ പുരോഗതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവനെ 7 ദിവസത്തേക്ക് അടച്ചിടണം, അവനെ തിരിച്ച് പുറത്തു കൊണ്ടുവരണം. പുറത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് അവൻ്റെ 7 ദിവസം കഴിയുമ്പോഴത്തേക്കും, ഇപ്പോൾ 7 ദിവസം കൊണ്ടൊക്കെ അത് പരിഗണിക്കപ്പെടുന്നുണ്ടെന്നുണ്ടല്ലേ, ഇത് ഓർത്തോളം, ഇത് പരിഹരിക്കാൻ പറ്റാത്തതാണെന്നോ, ഇത് ജീവിതത്തിൽ ഒരിക്കലും, ഞാൻ ഒരു കാലത്ത് എൻ്റെ മനസ്സിലത്ത് ചിന്തിച്ചിരുന്ന അറിയാം, കുഷ്ഠരോഗം വന്നാൽ മാറില്ലെന്ന്. പക്ഷെ ഇതിനകത്ത് പറയുന്നത് മാറത്തില്ലെന്ന് പറയുന്നില്ല, അതിന് ശുദ്ധീകരണം വരും. ഒരു 7 ദിവസം, 7 ദിവസം എല്ലാറ്റിൽ നിന്നും വിട്ട് അവനെ അടച്ച ഒരു മുറിക്കകത്തിടുകയാണ്. 7 ദിവസം കഴിയുമ്പോൾ പുരോഹിതൻ വീണ്ടും അവനെ നോക്കണം. നോക്കുമ്പോൾ
ചിലപ്പോൾ ഏഴ് ദിവസം കൊണ്ട് ആ രോഗലക്ഷണങ്ങൾക്ക് മാറ്റം വരാം. ഒന്നോടെ അവനെ നോക്കുമ്പോൾ എന്തെങ്കിലും വീണ്ടും ഒരു ചെറിയ രോമം വീണ്ടും മുളച്ചു വരുന്നത് പോലെ തോന്നിയാൽ എന്നെ അത് പിന്നെയും പിന്നെ അങ്ങനെ പിന്നെയും പറയിപ്പിക്കാൻ തോന്നുന്നു. പിന്നെ ചെറിയ രോമം മുളച്ചു വരുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും അവനെ എന്ത് ചെയ്യണം? അകത്തേക്ക് തന്നെ അടച്ചിടണം. അങ്ങനെ ഞങ്ങളുടെ 5 പ്രാവശ്യം 7, 5, 35 ദിവസം എന്ന് പറഞ്ഞാൽ അടച്ചിട്ടു പുറത്ത് പോകണം. സാറേ കൊച്ച് അമേരിക്ക പോകാൻ വേണ്ടി പോവാ, പോകോട്ടെ എന്ന് വെച്ചാൽ പറയും, വിടത്തില്ല പുരോഗതി. കാരണം പറ്റി ഇപ്പം ഈ കൊറോണ കാലത്ത് പറയാനൊക്കെ ഭയങ്കര എളുപ്പമുണ്ടല്ലേ. എന്തുണ്ടെന്ന് പറഞ്ഞാലും അമ്മ അത്തെന്ന് പറഞ്ഞാലും വിടിയല്ല, അവർ അകത്ത് തന്നെ കിടക്കണം. അപ്പോൾ വീണ്ടും അകത്തേക്ക് ഇട്ടു. അങ്ങനെ 5-ാമത്തെ പ്രാവശ്യം വരെ നിങ്ങൾ 13-ാം അധ്യായം വായിച്ചു വന്നപ്പോൾ ശ്രദ്ധിച്ചെങ്കിൽ കാണാം, ഒരു പ്രാവശ്യം അവന് ചെറിയ ലക്ഷണം, വീണ്ടും അവനെ അകത്തേക്ക് ഇട്ടു. 7 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ എന്താണെങ്കിലും ഒരു കാര്യം ഇവിടെ ഉറപ്പാണ്, പാപത്തിന് കുഷ്ഠത്തിന് പരിഹാരമുള്ളതുപോലെ ഈ ഇത് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും. ഇല്ലെങ്കിൽ അവനെ കൊന്നേക്കാൻ പറയില്ല ദൈവം, അല്ലേ? പുഷ്ഠവരത്തിൻ്റെ ശരീരത്തിൽ വന്ന് ജീവിതത്തിലിരിക്കാൻ മാറാത്താണെങ്കിൽ എന്ത് പറയും? സമൂഹത്തിന് വരാണെങ്കിൽ അവൻ പറയും, അവൻ ഇനി വെച്ചോണ്ടിരിക്കണ്ട, കൊന്നേരെ. കാരണം മാറത്തില്ല, മാറാത്തത് കൊണ്ട് എന്തിനാ വെച്ചോണ്ടിരിക്കുന്നേ? അല്ലെങ്കിൽ അവനെ എവിടെയെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിട്ട് എന്തെങ്കിലും ചാവട്ടെ, വിട്ടേരെ എന്ന് പറഞ്ഞേ. പക്ഷെ അവനെ വീണ്ടും പുരോഹിതനെ വിട്ട് പരിശോധിപ്പിക്കുന്നതിന് കാരണം ഇതാണ്, ഇതിന് പരിഹാരമുണ്ട്, ഇതിന് മാറ്റമുണ്ട്. എന്നെ കേൾക്കുന്ന, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, രാവിലെ പറയാം, ചില ആളുകൾ പറയും, ചില മദ്യപാന്മാരൊക്കെ ആയിരിക്കുന്ന ചേട്ടന്മാരോടൊക്കെ സുവിശേഷകൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ പറയുന്ന ഇതാണ്, എൻ്റെ പാസ്റ്ററെ ഞാൻ ഇനി മാറാനൊന്നും പോകുന്നില്ല, അല്ലേ? പറഞ്ഞില്ല, സുവിശേഷം പറയാൻ പോകുമ്പോൾ നമുക്ക് കേൾക്കുന്ന വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഞാൻ അധികം കേട്ടിട്ടുള്ളത് മദ്യപിക്കുന്ന നല്ല ചേട്ടന്മാരോടാട്ടോ, ചേട്ടന്മാരിൽ നിന്ന്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞോട്ടോ. അപ്പോൾ സ്തോത്രം. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ പാസ്റ്ററെ മാറാൻ പോകുന്നില്ല. ചില ആളുകളെക്കുറിച്ച് അവരുടെ ജീവിത പങ്കാളികൾ, ചിലപ്പോൾ അമ്മമാർ പറഞ്ഞിട്ടുണ്ട്, ഇവന് എൻ്റെ എത്ര പ്രാവശ്യം ഇവ പ്രാർത്ഥിക്കുന്നു, ഇവനെ കൊണ്ടുപോയി, വേറെ പണിയൊന്നുമില്ലേ, ഇവൻ മാറാൻ പോകുന്നില്ല. പക്ഷെ അങ്ങനല്ല, ഒരിക്കലും മാറത്തില്ലെന്ന് മനസാക്ഷിക്കകത്ത് ബോധ്യപ്പെട്ട കുഷ്ഠം ചില ദിവസങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്താൽ മാറുമെന്നുള്ള ഉറപ്പ് തന്നുകൊണ്ടാണ് 13-ാം അധ്യായം യാത്ര പറയുന്നത്. ശ്രമിക്കേണ്ട വരും, ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ പറ്റിയാലും അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട വരും. ചില ദിവസങ്ങൾ മാറിയിരിക്കേണ്ടി വരും, ചില ദിവസങ്ങൾ ഒറ്റപ്പെടേണ്ടി വരും, എങ്കിലും ഇത് പരിഹരിക്കപ്പെടും. ഞാൻ പറഞ്ഞു വരുന്നത്, പാപത്തോട് ദൈവത്തിനൊരു കോംപ്രമൈസും ഇല്ല. ഈ വേദപുസ്തകത്തിലെ മറ്റു ചില രോഗങ്ങളെ ദൈവം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, ഞാനൊരു ഭാഷ ഉപയോഗിക്കുന്നു, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മറ്റു ചില രോഗങ്ങളെ ദൈവം വെറുതെ വിട്ടപ്പോൾ, കുഷ്ഠരോഗത്തെ ദൈവം വെറുതെ വിട്ടില്ല, വെറുതെ വിടാതിരിക്കാൻ കാരണം അത് സമൂഹത്തിൽ പരക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഇവിടെ പരക്കുന്നു എന്നൊരു വാക്ക് ഞാൻ അടിവരയിട്ടിട്ടുണ്ട് ഈ അധ്യായത്തിനകത്ത്. സത്യമാണെങ്കിൽ തന്നെ ഇത് ആളെ ഷേപ്പ്ലെസ് ആക്കും. സ്തോത്ര, കുടുംബത്തിൻ്റെ അഭിമാനം പോകും, മാനവ കുടുംബത്തിൻ്റെ ഇതാണ്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് മനുഷ്യൻ മൊത്തം നോക്കുന്നത്, കുഷ്ഠരോഗിയായിരിക്കുന്ന ഒരാളെ കൊണ്ടെന്ന് കാണിക്കുക. അപ്പോൾ ദൂതന്മാർ ഇതുവരെ മനുഷ്യനെ കണ്ടിട്ടില്ലെന്ന് വിചാരിച്ചു. ഒരു കൂട്ടം ദൂതന്മാർ അവരെ മനുഷ്യനെ കാണാൻ വേണ്ടി, ഒരു അന്യഗ്രഹത്തിൽ നിന്ന് ചില ജീവികൾ മനുഷ്യനെ കാണാൻ വേണ്ടി വരിക, ഭാവന പറയുക. ഇപ്പോൾ വരുമ്പോഴത്തേക്കും ആദ്യം കാണുന്ന കുഷ്ഠരോഗിയാണെങ്കിൽ എന്താ പറയുക, ഇതാണോ ദൈവം ഭയങ്കര സംഭവമായിട്ട് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്നത് ഇതാണോ ചോദിക്കും. കാരണം എന്താ, അവൻ കണ്ടതാരെയാണ്? കുഷ്ഠരോഗിയാണ്. അവൻ്റെ കുഷ്ഠം വന്ന് അവൻ്റെ കൈകാലുകൾ മുറിച്ച് ഇതുകൊണ്ടാണ്. അപ്പം മറ്റൊരുത്തൻ കാണുമ്പോൾ നമ്മുടെ സൃഷ്ടാവിനെ അപമാനിക്കാതിരിക്കണില്ല, അവൻ്റെ മഹത്വം ഇല്ലാതെ പോകാതിരിക്കണമെങ്കിൽ കുഷ്ഠം നമ്മുടെ ജീവിതത്തിൽ വാടരുത്. കുറേ കഴിയുമ്പോൾ പതുക്കെ പതുക്കെ കുഷ്ഠം നമ്മളെ കാർന്നു തിന്നും, പതുക്കെ പതുക്കെ കുഷ്ഠം നമ്മുടെ പുറത്തേക്ക് വരും, അത് ലക്ഷണങ്ങളായി തെളിയും, നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റും, കുഷ്ഠം നമ്മുടെ ഷേപ്പ്ലെസ് ആക്കും. മറ്റുള്ളവരുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പോലും അല്ലേ, സ്തോത്രം, മടിക്കും, അന്തർമുഖികളായി മാറും. ചിലപ്പോൾ നിർവാഹം ഇല്ലാതൊക്കെ ചിലപ്പോൾ സംഭവിച്ചൊക്കെ, ഒരു കല്യാണത്തിനൊക്കെ ചിലപ്പോൾ ഒരു ആളുണ്ടെങ്കിൽ പാടേ, അവർക്ക് വരാനൊന്നും പറ്റത്തില്ല കല്യാണത്തിന് എന്നപ്പോലും മനസാക്ഷി. പക്ഷേ അവർക്കൊരു ഒരു ഒരു അവകാശതാബോധമായിരിക്കും, ആരുടെയും കൂടെ നിൽക്കാൻ പറ്റാതെ എല്ലാവരും അകൻ്റെ ഒരു സ്ഥിതി വന്നേക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭയാനകമായിരിക്കുന്ന കാര്യം ഒരു പാരഗ്രാഫ് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അത് നമുക്കൊന്ന് വായിച്ചു നോക്കണം. ഒന്നുകൂടെ 45-46 വാക്യങ്ങൾ നമുക്കിതിനകത്ത് എന്താണ്, കുഷ്ഠരോഗം വരുമ്പോൾ അതിൻ്റെ ഭീകരത്വം വെളിപ്പെടുത്തുന്ന 2 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 45-46, വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറി. 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടപടിയായിട്ട് അവിടെ പറയുന്നുണ്ട്. 6 കാര്യങ്ങൾ, 6 കാര്യങ്ങൾ കേട്ടോളുക. 1, അവൻ്റെ വസ്ത്രം കീറിക്കളയണം. വസ്ത്രം കീറുക, ഞാൻ ചെറിയ വിശദീകരിക്കുക, 6 എണ്ണം പറഞ്ഞോട്ടെ. അടുത്തത്,
അവന്റെ തല മൂടാതിരിക്കണം. അവന്റെ തല മൂടാതിരിക്കണം. അടുത്തത്, അവൻ അധരം മൂടിക്കൊണ്ടിരിക്കണം. അവന്റെ അധരം മൂടിക്കൊണ്ടിരിക്കണം. അടുത്തത്, അശുദ്ധൻ 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 എന്ന് അവനെപ്പോഴും വിളിച്ചു പറയണം. അടുത്തത്, അവന് രോഗം ഉള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം. അടുത്തത്, അവൻ അശുദ്ധൻ തന്നെ. അടുത്ത വാക്ക്, അവൻ തനിച്ച് തനിച്ചു പാർക്കണം. പിന്നെ അവന്റെ പാർപ്പ്, അവന്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കും. ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കണ്ടു. ഒരുത്തിന് കുഷ്ഠം വന്നാൽ ഈ ആറ് കാര്യങ്ങൾ. ഒന്ന്, ആദ്യം അവന്റെ വസ്ത്രമെല്ലാം കീറിക്കളയണം. വസ്ത്രം കീറിക്കളയ, വസ്ത്രം കീറുക എന്ന് പറയുന്നത് തന്നെ വേദോത്സവത്തിൽ അനേക സ്ഥലത്ത് കാണാൻ കഴിയുന്നുണ്ട്. അതൊരു അപമാന ലക്ഷണമാണ്, അതൊരു അപലപനീയമാണ്. ഇവനിപ്പോൾ കുഷ്ഠരോഗി അപമാനിച്ചു എന്നുള്ളതല്ല, അവനെ വസ്ത്രം മുഴുവൻ കീറി. ആ വസ്ത്രം, അവൻ ധരിച്ച വസ്ത്രങ്ങൾ ഇനി അവന് ധരിക്കാൻ അംഗീകരിക്കുകയല്ല, സമ്മതിക്കുകയല്ല. അടുത്ത എന്തായിരിക്കുന്നേ, അവൻ്റെ തല മൂടാതിരിക്കണം. തല മൂടാതിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവൻ അവനെ തന്നെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെ തന്നെ ഒതുക്കാൻ നോക്കും. വേദന്തോട്ടത്തിൽ സംഭവിച്ചത് എന്താ, നേരെ അവരെ തന്നെ കൊണ്ടുപോയി ഒരു വൃക്ഷച്ചോട്ടിൽ അല്ലെങ്കിൽ ഒരു കുറ്റിച്ചോട്ടിൽ കൊണ്ടുപോയിട്ട് ഒതുക്കുകയാണ്, മൂടുകയാണ് അവരെ. ശരിയല്ലേ ഞാൻ പറയുന്നത്? അവരെ മൂടുകയാണ്, അവരെ ഒളിപ്പിക്കുക അവരെ. അപ്പോൾ കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ ഒളിപ്പിക്കാൻ സമ്മതിക്കുകയല്ല. തല മൂടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. നമുക്ക് സ്തോത്രം, നയമാൻ കുഷ്ഠരോഗിയായിരുന്നു, പക്ഷെ അവൻ ഭയങ്കര കുപ്പായ കെട്ടി കഴിയുമ്പോഴത്തേക്കും കാണാൻ പറ്റിയല്ല. ദൈവം പറഞ്ഞു, കുഷ്ഠം ഉണ്ടെങ്കിൽ അങ്ങനെ മൂടിയൊന്നും വെക്കണ്ട. അങ്ങനെ മൂടാൻ ഒരു മതങ്ങളെയും ദൈവം അനുവദിച്ചിട്ടില്ല, ആരെയും അനുവദിച്ചിട്ടില്ല. കുഷ്ഠം ഉണ്ടെങ്കിൽ അവൻ്റെ തല മൂടരുത്. അവൻ്റെ വസ്ത്രം ആദ്യം ഊരിക്കളയുമ്പോൾ തന്നെ അവൻ്റെ ശരീരം മുഴുവൻ കാണത്തില്ലേ? അവന് കീറിക്കളയ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവൻ്റെ ശരീരത്തിനകത്ത് മുഴുവൻ നമുക്ക് വേണമെങ്കിൽ വസ്ത്രമൊക്കെ ഇടുമ്പോൾ മേക്കപ്പ് ചെയ്യാം, ദൈവം സമ്മതിക്കുകയല്ല. രണ്ടാമത്തെ കാര്യം, അവൻ്റെ തല മൂടാൻ, അവനെ തന്നെ മൂടാൻ ഒരിക്കലും ദൈവം അനുവദിക്കുകയില്ല. അവൻ്റെ തല ഒന്ന് മൂടരുന്നു, അവൻ പുറത്ത്, അവൻ പബ്ലിക്കായിട്ട് കാണട്ടെ, പാവത കുഷ്ഠം ചെയ്തവനെ കാണട്ടെ, മൂടി വെക്കുകയല്ല. അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത്? അവൻ അധരം മൂടിക്കൊണ്ടിരിക്കണം. അവൻ അധരം മൂടുക എന്ന് പറഞ്ഞാൽ എന്താ, അവന് വേറെ ആരുടെ അടുത്ത് അഭിപ്രായം ഒന്നും പറയാനൊന്നും വരണ്ട. കുഷ്ഠം വന്ന് ഒരുത്തിന് പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. ഇപ്പോൾ നമ്മൾ ഈ അവിടെയൊക്കെ സംഭവിക്കുന്നത് നടന്നറിയാം, വലിയ കമ്മിറ്റിയൊക്കെ നടന്നു. കമ്മിറ്റി കാണുന്ന സമയത്തേക്കും ഒത്തിരി പാവമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ചെറിയ ആൾക്കാരെ കാണുമല്ലോ. ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് പിന്നെ അതൊന്നും ഓർപ്പിച്ച് പിന്നെ മോഹഭംഗങ്ങൾ വരുത്തുന്ന മോഹാലസ്യം വരുത്തുന്നു അങ്ങനെ. അപ്പോഴത്തേക്കും വലിയ മൂപ്പ് രണ്ട് പാട് വലിയ വരുമ്പോഴത്തേക്കും പറയുന്നത് കേട്ടിട്ടുണ്ടോ, നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട, നീ ആരാന്നിപ്പോൾ ഞാൻ പറയണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഉള്ളു വർത്താനൊന്നും പറയണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ, വാ മൂടിക്കോ, നീ ആരാന്ന് എനിക്കറിയാം, ഞാൻ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ തല പൊക്കുകയല്ല, ഇവനെ തലയെ മുണ്ടിട്ടുകൊണ്ട് ഓടേണ്ടി വരും എന്നൊക്കെ പറയല്ലേ. അതിൻ്റെ അർത്ഥം എന്താ, വാ മൂടുക. അപ്പോൾ അവന് പിന്നെ ആളുകളുടെ ഇടയിൽ അഭിപ്രായം ഒന്നും പറയാൻ അനുവാദം ഇല്ല, എൻ്റെ വാ അടയ്ക്കണം, മൂടണം. അടുത്ത എന്താ എഴുതണേ, അശുദ്ധൻ അശുദ്ധൻ എന്ന്. ഏറ്റവും ഭയാനകമായിരിക്കുന്നൊരു കാര്യമാണത്. ഇവൻ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയാം, ഒരാടങ്ങ് വരുവാണെങ്കിൽ അവൻ വിളിച്ചു പറഞ്ഞു അശുദ്ധനാണ് അശുദ്ധൻ, തന്നെത്താൻ അവൻ അശുദ്ധനാണെന്ന് അവനെ കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. അശുദ്ധനാണ്, സമ്മതിക്കണം, അശുദ്ധനാണ്. ജീവിതകാലം മുഴുവൻ ഞാൻ പാപിയാണ് പാപിയാണ് പാപിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനകത്ത് അർത്ഥമില്ല, അത് ദൈവം അനുവദിക്കുന്നുമില്ല. പക്ഷേ ശരീരത്തിൽ കുഷ്ഠം കണ്ടാൽ അവൻ ഞാൻ അശുദ്ധനാണെന്ന് തന്നെത്താൻ പറയുന്നത് പോലെ ജീവിതത്തിൽ പാപമുണ്ടായാൽ ആ പാപം മൂടിവെക്കാതെ മറച്ചു വെക്കാതെ അവൻ തന്നെത്താൻ പറയണം, ഞാൻ പാപിയായൊരു മനുഷ്യൻ. എത്രയോ പേരത് പറഞ്ഞപ്പോൾ രക്ഷപ്പെട്ടെന്നറിയാമോ, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്. സ്തോത്രം. പത്രോസ് മീൻ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ ഒന്നും കിട്ടാത്ത രാത്രി യേശുക്രിസ്തു പടകിൽ കയറിയ നിങ്ങൾ ഓർക്കുന്നില്ലേ, ലൂക്കോസ് 5 പെരുത്ത മീൻകൂട്ടം കിട്ടിയപ്പോൾ ഈ കുഷ്ഠരോഗി ഞാൻ അശുദ്ധൻ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും കേക്കെ അരുമനാഥൻ്റെ മുമ്പിൽ പറഞ്ഞു, ഞാൻ പാപിയാണ്. എത്രയോ പേര് ആ കാര്യം പറഞ്ഞു, ഞാൻ പാപ. ദാവീദ് രാജാവിൻ്റെ അടുക്കൽ നാഥാൻ പ്രവാചകൻ വന്നപ്പോൾ കുറച്ച് നാളൊക്കെ പിടിച്ചു നിൽക്കാൻ തോന്നി, പക്ഷെ അദ്ദേഹം കുഷ്ഠരോഗി ഞാൻ അശുദ്ധനാണെന്ന് പറഞ്ഞതുപോലെ തന്നെത്താൻ സമ്മതിച്ചു, ഞാൻ പാപം ചെയ്തു പോയി. മുടിയൻ പുത്രൻ്റെ ചരിത്രം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. മുടിയൻ പുത്രൻ അവനെ വിളിച്ചിട്ടില്ലെങ്കിലും അധൂർത്ത് പുത്രൻ, പന്നികളുടെ വാളവരെ തിന്നാൻ ആഗ്രഹിച്ചിട്ട് അതുപോലും കിട്ടാത്ത ഒരു കഷ്ടകാലത്ത് അവൻ പന്നിക്കൂട്ടിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു. അശുദ്ധൻ അശുദ്ധൻ എന്ന് ആരെങ്കിലും കുറ്റം വിധിക്കുകയല്ല, അവൻ തന്നെത്താൻ പറയണം, ഞാൻ അശുദ്ധനാണ് എന്നതുപോലെ തന്നെ നീ പാപിയാണെന്ന് ആരെങ്കിലും വിരൽ ചൂണ്ടി പറയുകയല്ല, നമുക്ക് ബോധ്യപ്പെടണം. നമ്മുടെ വാകൊണ്ട് പറയണം, പാപം ഏറ്റുപറയുക എന്ന് പറയും. ദൈവസന്നിധി പറയണം, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്. ഇന്ന് രാവിലെ ഈ ധ്യാനം നടക്കുമ്പോൾ
ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ നമുക്ക് മനസ്സൊരുക്കത്തോടെ ഈ ചിന്താഗതിയെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഷെയ്പ്ലെസ് ആക്കിയ, നിങ്ങളുടെ കുടുംബത്തെ താറുമാറാക്കിയ, നിങ്ങളുടെ കുടുംബജീവിതത്തെ കടലാസ് ചുരുട്ടിയതുപോലെ ചുരുട്ടി ഷെയ്പ്ലെസ് ആക്കിയ വിഷയങ്ങളിൽ നിന്ന് പരിശുദ്ധ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ കയറി പിടിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ്. സ്വർഗത്തിലെ ദൈവം ശക്തമായി പറയുന്നു, നീ നിൻ്റെ ആധാരം കൊണ്ട് പറയണം. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മനസ്സിൽ തട്ടാതെ പറയുന്ന കുറേതുണ്ട്. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഭാവിയായ ഞാനാണേ, ഭാവിയായ ഞാനെന്ന് പറയുന്ന കാര്യമല്ല പറയുന്നത്, ഹൃദയത്തിൻ്റെ അടിത്തട്ടിന്ന് പറയണം, അപ്പാ ഞാൻ പാപം ചെയ്തു, ഞാൻ പാപിയാണ് എന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പറയണം. അടുത്തോടെ പറഞ്ഞു നമ്മൾ മുട്ടുകുത്താൻ പോവാട്ടോ, സ്തോത്രം വിളിച്ചു പറയും വേണം. അടുത്ത് എന്താ എഴുതിയിരിക്കുന്നത്? അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കും. അടുത്തത്, അവൻ അശുദ്ധൻ തന്നെ, അവൻ തനിച്ചു പാർക്കണം, അവൻ തനിച്ചു പാർക്കണം, അവനെ ഒറ്റപ്പെടുത്തുകയാണ്. അടുത്ത് പാളയത്തിന് പുറപ്പായിരുന്നു. ആറ് കാര്യങ്ങളുണ്ട്. ഈ ആറ് കാര്യങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ ചെയ്താൽ നിശ്ചയമായും ഇതിന് പരിഹാരം ഉണ്ടാവും. ആള് കളിക്കരുത്. സ്തോത്രം. ഒരു വെള്ളക്കുപ്പായി ഇട്ടാൽ, ഒരു പാഠപുസ്തകം ബൈബിളും കൂടി കയ്യിൽ വന്നാൽ കുഷ്ഠ ഒതുങ്ങിയെന്ന് വിചാരിക്കരുത്. ബൈബിളിൻ്റെയും പാഠപുസ്തകത്തിൻ്റെയും മതങ്ങളുടെയും സമുദായത്തിൻ്റെയും എന്തിനേറെ പറയുന്നു, സഭയുടെയും അകത്ത് ഒരു മൂടുവീരിക്കകത്ത് തലയുടെ മേളിക്കൊരു മൂടുവീരി അങ്ങിട്ടാൽ കുഷ്ഠം മാറിയെന്ന് വിചാരിക്കരുത്. അത് ഒതുക്കലേ നടക്കത്തുള്ളൂ. ഇത് പുറത്തു വരും. ഈ മൂടുവരിക്കകത്ത് നിന്ന് പുറത്തു വരുമ്പോഴത്തേക്കും നിൻ്റെ മൂക്ക് കാണില്ല, ചെവി കാണില്ല, വിരല് കാണില്ല, കാൽപ്പാദം കാണില്ല, ശരീരത്തിൻ്റെ മുഴുവൻ ഓജസ്സം നഷ്ടപ്പെടും. അതിനേക്കാൾ മുമ്പ് മൂടുപടം എടുത്ത് മാറ്റിയിട്ട് ചങ്ക് തകർന്നുകൊണ്ട് ഞാൻ പാപിയാന്ന് പറഞ്ഞാൽ ഇതിന് പരിഹാരമുണ്ട്. പാപത്തിന് പരിഹാരമുണ്ട്. ദൈവമക്കളെ, പാപത്തിന് പരിഹാരമുണ്ട്. എത്ര കൊടും പാപമാണെങ്കിലും, എത്ര കഠിന കുഷ്ഠമാണെങ്കിലും പരിഹാരമുണ്ട്. എല്ലാ കുഷ്ഠത്തിനും, കഠിന കുഷ്ഠമാകട്ടെ ചെറിയ കുഷ്ഠമാകട്ടെ, എല്ലാ കുഷ്ഠത്തിനും ഒരുപോലെയാണ് പരിഹാരം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. എല്ലാത്തരം പാപങ്ങൾക്കും കാൽവരി ക്രൂശ് അല്ലാതെ വേറെ പരിഹാരം ഇല്ല, ഇല്ല, ഇല്ല എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളെ ഓർപ്പിക്കുന്നു. കുരിശിലല്ലാതെ പാപത്തിന് പരിഹാരമില്ല. ഈ പറയുന്ന ഏത് തരം കുഷ്ഠമാണെങ്കിലും, തലയിൽ കുഷ്ഠം വന്നാലും, കാലെ കുഷ്ഠം വന്നാലും, കയ്യെ കുഷ്ഠം വന്നാലും, മൂക്കെ കുഷ്ഠം വന്നാലും, പരിഹാരം ഇതിനകത്ത് ഒറ്റ മാർഗത്തിലുള്ളൂ, ഒരു രീതിയുള്ളൂ. ഇതുപോലെ ഏത് തരം പാപത്തിനും പരിഹാരം ക്രൂശ് മാത്രം. നമുക്കൊരുമിച്ച് ഷേപ്പ്ലെസ് ആയി പോയ ഏതെങ്കിലും കുടുംബങ്ങളുണ്ടെങ്കിൽ, പാപം നിമിത്തം, ഒരപ്പൻ്റെ പാപം നിമിത്തം, ഒരു വെള്ളിപ്പച്ചൻ്റെ പാപം നിമിത്തം ചിന്നിച്ചതറി പൊട്ടിത്തകർന്നു പോയ ഷേപ്പ്ലെസ് ഫാമിലീസ് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള തലമുറ ശാപം കയറി കിടക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി മുട്ടുകുത്താൻ പോവുക. ഈ മുട്ടുകുത്തി പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ മനസ്സാക്ഷിക്ക് തക്കവണ്ണം പ്രതികരിക്കാം. ഒരുമിച്ച് ദൈവസന്നിധി നമുക്ക് മുട്ടുകുത്താം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് രാവിലെ തോറും ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ പ്രാർത്ഥനയ്ക്കൊരുങ്ങുന്ന ദൈവമക്കൾ, ആയിരക്കണക്കിന് ആളുകൾ മുട്ടുകുത്തുന്ന ഈ അനുഗ്രഹീത സുന്ദര നിമിഷത്തിൽ, എത്ര മുസൽമാനാണെങ്കിലും ആരുടെ മുമ്പിൽ ചൂടാത്തവനാണെങ്കിലും, നീ ഒരു മൂടുപടത്തിന്റെ കീഴെ കുഷ്ഠരോഗിയായി ജീവിക്കുന്നതിനേക്കാൾ നിന്റെ തലയ്ക്ക് മീതെ നിന്ന് പത്രാസിന്റെയും പദവിയുടെയും മൂടുപടം എടുത്തെറിഞ്ഞിട്ട് ഞാൻ അശുദ്ധനാന്ന് കുഷ്ഠരോഗി പറയുന്നത് പോലെ, ഞാൻ പാപിയാന്ന് പറഞ്ഞാൽ പരിശുദ്ധ ദൈവത്തിന്റെ കാൽവരിയിലെ നിണം നിന്നെ ശുദ്ധനാക്കി പുറത്തു കൊണ്ടുവരും. നീ കുഷ്ഠത്തിന് പരിഹാരം വരുത്തിയില്ലെങ്കിൽ കയ്യും കാലും മൂക്കും മുറിഞ്ഞു പോകുന്ന പോലെ നിന്റെ നന്മ, ജീവിതം, കുടുംബം, കുഞ്ഞുങ്ങളെല്ലാം മുറിഞ്ഞു മുറിഞ്ഞു പോകും. നിന്റെ കണ്ണുമ്പി കാണേണ്ടി വരും. നീ നോക്കി വളർത്തിയ നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ ശരീരത്തിന്റെ അവയവം പോലെയാ. അതെല്ലാം മുരടിച്ചും അതെല്ലാം അടർന്നും ജീവിതത്തിൽ നിന്ന് മാറുന്നത് കാണാതിരിക്കണമെങ്കിൽ പാപത്തിന്റെ ഭയാനകത മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുട്ടുകുത്താം. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാട്ടോ. ദൈവസന്നിധിയിൽ ആരെങ്കിലുമൊക്കെ ഞാൻ പാപം ചെയ്തു, ഞാൻ പാപം ചെയ്തു, ഞാൻ പാപം ചെയ്തു എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞോ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിന്റെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റുന്നതിനേക്കാൾ മുമ്പ്, നിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ ദ്രവിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് രക്ഷപ്പെടണമെന്ന് പറഞ്ഞോ. ദൈവം അത് ചെയ്യും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, പരിശുദ്ധ ദൈവമേ, പരിശുദ്ധ ദൈവമേ, പാപപരിഹാരകനേ, ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാർക്കും വേണ്ടി, സകല ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കൂടി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാപം മനുഷ്യനെ ഷേപ്പ്ലെസ് ആക്കും. അപ്പാ, ജീവിതത്തെ താറുമാറാക്കിയ പാപം, അത് നിമിത്തം പിടിക്കപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഇപ്പം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ ഹൃദയം അങ്ങ് അറിയുന്നല്ലോ. മനഃപൂർവ്വമായി
ഞാൻ അശുദ്ധൻ എന്ന് കുഷ്ഠരോഗി പറയുന്നത് പോലെ ഞാനൊരു പാപിയാണെന്ന് ഈ സമയത്ത് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൻ അവരെ വാരിയെടുത്ത് നെറ്റിയിൽ ചുംബനം കൊടുത്ത് നിങ്ങളുടെ പുണ്യാഹരക്തം കൊണ്ട് കഴുകി അവരുടെ ഷേപ്ലെസ് ആയി പോയ ജീവിതത്തെ ഒരിക്കൽ കൂടി മടക്കി കൊടുത്ത് ദൈവം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒരു ചെറിയ രോമം മുളച്ചു വരുന്നത് പോലെ ജീവിതത്തിന്റെ ആരും കാണാത്ത മേഖല ശ്രദ്ധിക്കപ്പെടാത്തടത്ത് പാപലക്ഷണങ്ങൾ മുളച്ചു വരുന്നെങ്കിൽ സ്വർഗം അവരെ ഓർക്കണം.